ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയുടെ മുഅല്ലിഫ് അറിയാമല്ലോ, 10 കൊല്ലം എടുത്തിട്ടുണ്ടെന്ന ഫത്ഹുൽ ബാരിയുടെ മുഖദ്ദിമ എഴുതാൻ. ഇബ്നു ഹജറുൽ അസ്ഖലാൻ, അസ്ഖലാൻ എന്നത് ഇപ്പൊ ഫലസ്തീനിൽ യുദ്ധം നടന്നപ്പോഴേ അഷ്കലാനിലേക്ക്, അഷ്കലാനിൽ നിന്ന് ഇങ്ങോട്ട് ബോംബ് വന്നു എന്നും ഇവിടെ നിന്ന് വിട്ടു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അഷ്കലാൻ, ഈ അഷ്കലാൻ എന്ന് പറഞ്ഞത് ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ അസ്ഖലാനാണ്. അസ്ഖലാൻ മഹാൻ അന്ത്യവിഷമം കൊള്ളുന്നത് ഈജിപ്തിലാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫലസ്തീനിയാണ്. ബഹുമാനപ്പെട്ടവരുടെ ജനനം അവിടെയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മഹാനവറുകൾ ചെലവഴിച്ചിരുന്ന, ഇൽമ് പഠിപ്പിച്ചിരുന്ന അവസ്ഥകൾ പറയുന്നുണ്ട്. സുബഹ് നിസ്കാരത്തിന് മുമ്പ് എഴുന്നേൽക്കും. ഖിയാമുല്ലൈൽ കഴിഞ്ഞ്, സുബഹ് നിസ്കാരം കഴിഞ്ഞ് മുതഅല്ലിമീങ്ങൾക്ക് ചില ഹദീസുകൾ ഓതിക്കൊടുക്കും. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ഒരൽപ്പം ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞാൽ വാതിൽക്കൽ ഫത്വ ചോദിക്കാൻ വരുന്ന ആളുകൾ, അവർക്ക് ഫത്വ കൊടുക്കും. പിന്നെ മുതഅല്ലിമീങ്ങളുമായി മുദാഖറയിലാണ്, അവരുമായി കുറേ നേരം ഉച്ചവരെ സംവദിക്കും. അത് കഴിഞ്ഞ് ദുഹറിന് ഇമാമ് നിൽക്കും. ഇമാമ് നിന്ന് കഴിഞ്ഞാൽ ചില ഹദീസിൻ്റെ ദർസുകൾ നടത്തി കൊടുക്കും. പൊതുജനങ്ങളും മുതഅല്ലിമീങ്ങളും ഒക്കെ അവിടെ വരും. അത് കഴിഞ്ഞാൽ കുറച്ച് റക്അത്തുകൾ സുന്നത്ത് നിസ്കരിക്കും, ഒരൽപ്പനേരം കിടന്നുറങ്ങും. എന്നിട്ട് നേരെ അസറിന് എഴുന്നേൽക്കുന്നു, ജമാഅത്തായി നിസ്കരിക്കുന്നു. അസർ മുതൽ മഗ്രിബ് വരെ തിലാവത്തുൽ ഖുർആൻ, ദിഖ്റാണ്. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ മുദാഖറയാണ്, പിന്നെ ഖുർആനാണ്, ഒരൽപ്പം ദർസാണ്. അതിൻ്റെ മുമ്പ്, മഗരിബിൻ്റെ മുമ്പ്, നോമ്പെടുക്കാത്ത ദിവസം മഗരിബ് വാങ്ക് വിളിക്കുന്നതിൻ്റെ മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കും. നോമ്പുണ്ടെങ്കിൽ മഗരിബിൻ്റെ വാങ്ക് വിളിച്ച് ഒരൽപ്പം ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചത് അങ്ങനെയാ, മഗരിബിൻ്റെ തൊട്ട് മുമ്പ് രാത്രി ഭക്ഷണം കഴിക്കും. പലയിടത്തും എനിക്കറിയുന്നു, ഇപ്പോൾ ചൈനയിൽ പോയ ആളുകൾ പറയാറുണ്ട്, ചൈനയിൽ മഗരിബായി കഴിഞ്ഞാൽ ഒരൊറ്റ റെസ്റ്റോറൻറ്റും കിട്ടൂല. പിന്നെ കിട്ടുന്നത് വിദേശികൾ വരുന്ന ടൗണുകളിൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ, മഗരിബ് കഴിഞ്ഞാൽ എല്ലാ റെസ്റ്റോറൻറ്റും ക്ലോസ് ചെയ്യും, രാത്രി അവരോട് ഭക്ഷണം കഴിക്കൂല എന്നർത്ഥം. അതിന് സമാനമാണ് ചില അറബ് രാജ്യങ്ങൾ, ഞാൻ പോയ 1-2 രാജ്യങ്ങളിൽ രാത്രി ഭക്ഷണങ്ങളില്ല. വിദേശികളുടെ ഷാരിഉൽ ജൗആനീൻ എന്ന് പറയുന്ന ഒരു ഷാരിയുണ്ട് ജോർഡാനിൽ, വിശക്കുന്നവരുടെ സ്ട്രീറ്റ് എന്നാ പറയാ, ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയാം. ഷാരിഉൽ ജൗആനീൻ അവരങ്ങനെ പറയാ, അവിടെ ഫുള്ള് വിദേശികളായിരിക്കും. വേറെ ഒരിടത്തും രാത്രി ഭക്ഷണമില്ല. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുകയാണ്. ഇത് എത്ര നല്ല മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട പണിയാണിത്. നമ്മൾ എന്ത് ചെയ്യുക, തട്ടുകടയിൽ നിന്ന് തുറന്നു വെച്ചിരിക്കുകയാണ്, രാത്രി ബീഫും പൊറാട്ടയും അട്ടപ്പാതിരാക്ക്. സുബ്ഹാന ജല്ലജ്, എന്തൊരു അപകടമാണ്. അള്ളാഹുവിൻ്റെ ഇത് ജപ്പാമേക്കാണെങ്കിൽ പോയേനെ നമ്മുടെ തടി. അള്ളാഹുവിൻ്റെ മേക്കാണ്, മെയ്ഡ് ബൈ അള്ളാഹ്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ശരീരം നശിക്കാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അത്ര വലിയ ടോക്സിൻസാണ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊണ്ടുകൊടുക്കുന്നത്. അള്ളാഹിൻ്റെ കാവലല്ലേ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്ത് നമ്മൾ പാലിക്കാൻ കടപ്പെട്ടവരാണ്.